കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പാർപ്പിട പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബീബിയുടെ അധ്യക്ഷതയിൽ ധനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ കൂടിയായ വൈസ് പ്രസിഡന്റ് ടി തുഷാരയാണ് അവതരിപ്പിച്ചത്. ഒരു മരം പോലും മുറിച്ചു മാറ്റാത്ത, ഒരു കുടുംബത്തെ പോലും കുടിയൊഴിപ്പിക്കാത്ത, ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിയാത്ത സമഗ്ര വികസനമാണ് ബഡ്ജറ്റിലൂടെ വിഭാവനം ചെയ്യുന്നതെന്ന് അവതരണ വേളയിൽ ടി തുഷാര പറഞ്ഞു. വികസനത്തിന് വേണ്ടിയുള്ള വികസനം എന്നതിനപ്പുറം പഞ്ചായത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതലായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. സ്വകാര്യവൽക്കരണവും പ്രകൃതി ചൂഷണവും ഒരു യാഥാർത്ഥ്യമാണ്. വർഗീയതയും മൃദുല വികാരങ്ങളും ആളിക്കത്തിച്ച് പൊതുസമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന കുത്തക വർഗത്തിന്റെ സ്വാധീനത്തെ ചെറുത്തു നിൽക്കുക എന്നതാണ് നമ്മുടെ ചരിത്രപരമായ ദൗത്യം. ആ ദൗത്യത്തിന് പ്രേരകമായ നിർദ്ദേശങ്ങളാണ് ഈ ബജറ്റിൽ വികസന കാഴ്ചപ്പാടായി ഞാൻ അവതരിപ്പിക്കുന്നത്. സമഗ്ര ഭവന നിർമ്മാണം, കാർഷിക വികസനം, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം, വൃദ്ധപരിപാലനം, വിദ്യാഭ്യാസം, ശുദ്ധമായ കുടിവെള്ളം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള നൂതന പദ്ധതികൾ, യുവജനക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം, ശുചിത്വ പരിപാലനം, തെരുവിളക്കുകളുടെ വൈദ്യുതീകരണം, റോഡുകളുടെ പരിപാലനം, കൂടാതെ ഭാവി കുളത്തൂപ്പുഴയുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് അംഗീകാരം ലഭിച്ച ഗസ്റ്റ് ഹൗസ് നിർമ്മാണം എന്നീ പദ്ധതികൾക്ക് വേണ്ടിയും ഈ ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നു. പൂർണ്ണമായും പരിസ്ഥിതി സൗഹാർദ്ദപരവും സഹജീവി സഹവർത്തിത്വത്തെ ഉറപ്പിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിന്റെ സമസ്ത പുരോഗതിയെ ലക്ഷ്യമിടും വിധം ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ കാലയളവിലെ ബജറ്റ്. പ്രധാനമായും ചില മേഖലകൾ അഥവാ പദ്ധതികൾക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. 55,10,95,876 രൂപ വരവും 51,82,52,100 രൂപ ചിലവും 3,28,43,776 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ സമഗ്ര ഭവന നിർമ്മാണം, കാർഷിക വികസനം, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം, വയോജന പരിപാലനം, വിദ്യാഭ്യാസം, കുടിവെള്ളമടക്കമുള്ള എല്ലാ മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ 1,42,00,000 പശ്ചാത്തല മേഖലയിൽ 2,46,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സേവന മേഖലയിൽ വിദ്യാഭ്യാസത്തിനും അനുബന്ധ സൗകര്യങ്ങൾക്കും വേണ്ടി 10,00,000 രൂപയും സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് 15,00,000 രൂപയും നവീകരണത്തിന് 10,00,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കലാ സാംസ്കാരിക മേഖലയിലെ പദ്ധതികൾക്ക് 10 വായനശാലകൾക്കായി 5,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ജീവനം പദ്ധതിക്കായി 5 പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾക്ക് 25 മറ്റു പ്രവർത്തനങ്ങൾക്കായി 6,50,000 രൂപയും വകയിരുത്തുന്നു. കുടിവെള്ള ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കായി 1,50,000,000 രൂപയും ലൈഫ് പാർപ്പിട പദ്ധതിക്കായി 16,92,50,000 രൂപയും ഭവന പുനരുദ്ധാരണ പദ്ധതിക്കായി 65,00,000 രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്ക് 13,00,000,000 രൂപയും ഈ സാമ്പത്തിക വർഷത്തിൽ നീക്കിവയ്ക്കും. അംഗൻവാടികളിൽ പോഷകാഹാരം, പശ്ചാത്തല വികസനം, അനുബന്ധ സൗകര്യമൊരുക്കൽ എന്നിവയ്ക്കും സമ്പൂർണ്ണ വൈദ്യുതീകരണം, പൊതുകെട്ടിടങ്ങളുടെ സംരക്ഷണം എന്നിവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 1,50,000,000,000 ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കുളത്തൂപ്പുഴ വനം മ്യൂസിയത്തിന് സമീപത്തെ പഞ്ചായത്ത് വക പഴയ കെട്ടിടം പൊളിച്ചു നീക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള റെസ്റ്റ് ഹൗസ് നിർമ്മിക്കുന്നതിനും കഴിഞ്ഞ ബജറ്റിൽ തുക വകയിരുത്തിയ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.